വരേക്കും എല്ലാവർക്കും സുഖല്ലേ. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മുടെ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ കമൻസ് ഒക്കെ പറയുക. അപ്പോൾ ഇന്നത്തേത് ഒരു ബിസി ഡേ ആണ്, കുറേ കുറേ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ദിവസമാണ് കേട്ടോ. നമ്മളെ സ്നാക്ക് ലോഡിൻ്റെ കുറച്ച് ഓർഡേഴ്സ് ഉണ്ട്, അപ്പോൾ ആ ഒരു ദിവസം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് പിന്നെ ഇതിൽ റെസിപ്പീസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കതൊക്കെ കാണാം. അതിനു മുമ്പായിട്ട് സ്നാക്ക് ലോഡ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം, സ്നാക്ക് ലോഡ് പലഹാരങ്ങളൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്, ഏതൊക്കെ ഐറ്റംസ് ആണ് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് വാട്സപ്പ് കോൺടാക്ട് നമ്പറും ഞാൻ താഴെ കൊടുക്കുക. ഏതെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള പലഹാരങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓർഡർ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ പണികളും പരിപാടികളൊക്കെ കാണാം. വാ, പഴക്കര വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. ഫസ്റ്റ് തന്നെ നമുക്ക് ഉന്നക്കായൻ്റെ പരിപാടികളൊക്കെ ചെയ്യാം. അതിനായിട്ട് ഇതാ പഴമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഈ ഒരു പാകമാണ് നമുക്ക് പഴം കിട്ടേണ്ടത്, അതായത് കരിമ്പഴുപ്പ് എന്ന് പറയും. വല്ലാതെ ഉടയാനും പാടില്ല, രണ്ടിൻ്റെ ഇടയിലായിട്ട്. അപ്പോൾ പഴമൊക്കെ ഇതാ പുഴുങ്ങാനിട്ടിട്ടുണ്ട്. നമ്മളിവിടെ ലാർജ് ക്വാണ്ടിറ്റിയിലാണ് ഇട്ട് ഉണ്ടാക്കുന്നത്, കുറച്ച് അധികം തന്നെ ഉണ്ട്. അപ്പോൾ വലിയൊരു ചെമ്പിൽ പുഴുങ്ങാനായിട്ട് ഇട്ടതാണ്. അതൊക്കെ റെഡി ആയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിനിടയിൽ ഇതാ ഇവിടെ വേറെയും പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കോഴിയുടെ ഫ്രൈ ചെയ്യുന്നുണ്ട്, പിന്നെ ചുക്കപ്പം അതിൻ്റെ ഒക്കെ ഓർഡർ ഇന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ വേഗം രാവിലെ തന്നെ തീർക്കുകയാണ്. ചുക്കപ്പൊക്കെ ഓൾറെഡി ഫ്രൈ ചെയ്ത്. ഇതിൻ്റെയൊക്കെ റെസിപ്പി, അതായത് ചുക്കപ്പത്തിൻ്റെ കോഴിൻ്റെ ഒക്കെ റെസിപ്പി ഞാൻ കുറച്ച് മുമ്പ് ഇട്ടിരുന്നു കേട്ടോ. ഇപ്പോഴും കുറേ പേര് ചോദിക്കലുണ്ട് അതിൻ്റെ റെസിപ്പി എന്താ ഇടാത്തത് എന്ന്. പക്ഷേ ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും പറയണത്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ഇവിടെ ഇതാ വെയിറ്റ് നോക്കലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് ചുക്കപ്പും ബീഫും കൂടിയതാണ് കേട്ടോ. ചിലവർ അങ്ങനെ പറയലുണ്ട്, ചുക്കപ്പും ബീഫും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അങ്ങനെ വേണമെന്ന് പറയുമ്പോൾ അത് ഒരു പാക്കിൽ ചെയ്ത് കൊടുത്തതാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ഇതാ പാക്കിങ്ങും കൂടിയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതാ ഇങ്ങനെ പഴം, അതായത് കീറി വരണം, ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വന്നാലാണ് നല്ല കറക്റ്റ് പാകമായിട്ട് കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ നമ്മൾ സ്റ്റൗവിൽ നിന്ന് മാറ്റുക, എന്നിട്ട് ഇതാ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് കുറേ ഉന്നക്കായ ഉണ്ടാക്കാനുള്ളത് കൊണ്ട് തന്നെ ഏകദേശം 50 നേന്ത്രപ്പഴമൊക്കെ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1 കിലോൻ്റെ ആ ഒരു അളവ് പറഞ്ഞുതരാം. 1 കിലോ നേന്ത്രപ്പഴം എടുക്കുമ്പോൾ ഏകദേശം 20-22 അത്രയും ഉന്നക്കായാണ് നമുക്ക് കിട്ടുക. പുഴുങ്ങിയ നേന്ത്രപ്പഴം ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് തവി കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കുകയാണ്. അതിനുശേഷം ദാ ഇങ്ങനെ നൂൽപുട്ടിൻ്റെ അച്ചിലും നമ്മൾ അതൊന്നും കൂടി ഇട്ടിട്ട് സോഫ്റ്റ് ആക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ തവി കൊണ്ട് ഉടച്ചെടുത്താൽ എന്തായാലും കുറച്ച് ഇങ്ങനെ കട്ടകളൊക്കെ ഉണ്ടാവും, അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടൂല, ഉന്നക്കായൻ്റെ ഷേപ്പ് ഒന്നും കറക്റ്റ് ആവില്ല. പിന്നെ പലരും പല മെത്തേഡിലാണ് കേട്ടോ ചെയ്യുക. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഉമ്മയും ഉമ്മാമയൊക്കെ പണ്ടോട്ടേ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങളവിടെ ഏത് രീതിയിലാണ് ഉന്നക്കായ ഉണ്ടാക്കാറുള്ളതെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ഇതാ നൂൽപുട്ടിൻ്റെ അച്ചിലിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ചിലവർ മിക്സിയിലൊക്കെ ഇട്ടിട്ടൊക്കെ അടിച്ചെടുക്കണതാണ്, പക്ഷേ അത് ചിലപ്പോൾ വെള്ളം കൂടി പോവാറുമുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ പഴമൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പണികളൊക്കെ അവിടെ നടക്കുമ്പോൾ ഇവിടെ ഇതാ നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ഉന്നക്കായൻ്റെ. അതിനായിട്ട് ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ 1 കപ്പ് പഞ്ചസാര, ഞാൻ 1 കിലോൻ്റെ കണക്കാണ് കേട്ടോ ഇവിടെ പറയുന്നത്. എന്നിട്ട് പഞ്ചസാരയും വെള്ളവും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കണം.
പഞ്ചസാരയും വെള്ളവും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ സ്റ്റിക്കി ആവുന്ന പോലെ ആവും. അപ്പോൾ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇതാ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇവിടെ 1.5 തേങ്ങയാണ് കേട്ടോ നമ്മൾ 1 കിലോ പഴത്തിന് എടുക്കേണ്ടത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നെക്സ്റ്റ് ഇതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കണം. 3 മുട്ടയാണ് 1 കിലോക്ക് എടുക്കേണ്ടത്. മുട്ട ഡയറക്റ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം, പിന്നെ വേണമെങ്കിൽ അതൊന്ന് ജസ്റ്റ് ചിക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ 2 രീതിയിലും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് തേങ്ങൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ കുറച്ചും കൂടി മുട്ട ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ചിക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തേങ്ങയിലേക്ക് ഒഴിച്ചു കൊടുത്തതാണല്ലോ. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ചിക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. നമ്മളവിടെ കൂടുതലും ഉന്നക്കായയിൽ തേങ്ങയാണ് ഇട്ടിട്ടുണ്ടാവുക. മുട്ട ഇട്ടത് അധികം കാണലില്ല. പക്ഷേ ചില സ്ഥലത്ത് മുട്ട ചിക്കിയത് നന്നായിട്ട് കാണലുണ്ട്. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഉന്നക്കായൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. പിന്നെ പഴം ബാക്കി പുഴുങ്ങലും പിന്നെ ഉടക്കലൊക്കെ ഇനിയും കുറച്ചും കൂടിയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി കഴിഞ്ഞിട്ട് ഫില്ലിങ്ങൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇന്ന് ഉന്നക്കായ മാത്രമല്ല വേറെയും കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. സമൂസ ഉണ്ട്, പിന്നെ ചട്ടിപ്പത്തിരി, ഇറച്ചിപ്പത്തിരി, അതിൻ്റെ ഒക്കെ പണികളുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇതാ കട്ടിങ്ങും എല്ലാതും കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹെൽപ്പ് ചെയ്യാനൊക്കെ ഇവിടെ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇതാ ഉന്നക്കായൻ്റെ പഴത്തിൻ്റെ മിക്സിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഫില്ല് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ കയ്യിൽ ഇതാ കുറച്ച് കട്ടിയിൽ ഇങ്ങനെ എടുത്തിട്ട് ഒരു കുഴി പോലെ ആക്കുക. എന്നിട്ട് അതിലേക്ക് തേങ്ങൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് നല്ല ഷേപ്പാക്കി കൊടുക്കുക. അങ്ങനെ ഇതാ ഉന്നക്കായൻ്റെ പണികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ സമൂസൻ്റെ മസാലയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള അതിലേക്ക് ഇട്ട് കൊടുത്ത് സവാള നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ പച്ചമുളക് പേസ്റ്റാക്കിയത്, കറിവേപ്പിൻ്റെ ഇല എല്ലാതും ആഡ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ഉപ്പ് മഞ്ഞൾ മുളക് പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. എന്നിട്ട് ഈ ഒരു മസാലയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ പൗഡേഴ്സ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ വീണ്ടും ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സമൂസൻ്റെ മസാല കേട്ടോ. അപ്പോഴേക്കും ഇവിടെ ഉന്നക്കായ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് രാവിലെയാണ് പൊരിച്ചെടുക്കുക. രാവിലെ നേരത്തെയാണ് പലഹാരങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ളത്. അപ്പോൾ ഫ്രീസറിലേക്ക് വെക്കണില്ല, താഴെയാണ് വെക്കുന്നത്. ഫ്രിഡ്ജിൽ എല്ലാതും ബോക്സിലാക്കിയിട്ട് സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. പിന്നെ രാവിലെ നേരത്തെയാണ് കേട്ടോ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യണത്. പാക്കിങ്ങിനുള്ള കവറൊക്കെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇവിടെ ഇതാ നെക്സ്റ്റ് ഐറ്റം ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. ചട്ടിപ്പത്തിരി. ചട്ടിപ്പത്തിരിൻ്റെ ഒക്കെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കണില്ല. ഓൾറെഡി കാണിച്ചതായതുകൊണ്ട് അതൊന്നും കാണിക്കണില്ല കേട്ടോ. ലെയറാക്കിയിട്ടുള്ള സ്വീറ്റ് ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് ഇതാ സമൂസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മൈദ കുഴച്ചിട്ട് പരത്തുകയാണ്. മൈദ ഉപ്പും പിന്നെ വെള്ളവും ചേർത്തിട്ട് കുഴച്ചെടുത്തതാണ്. ഇനി ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൽ ഫില്ലിങ് വെച്ചിട്ട് സമൂസ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഫില്ലിങ് ഓൾറെഡി നമ്മൾ നേരത്തെ കാണിച്ചല്ലോ. മാവ് പരത്തിയിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നാലാക്കി കട്ട് ചെയ്യുകയാണ്.
എന്നിട്ട് അതിൽ ഓരോന്നിലും ഫില്ലിങ് വെച്ചിട്ട് ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയെടുക്കുക. അങ്ങനെ എല്ലാത്തിൻ്റെയും മെയിൻ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഫ്രൈ ചെയ്യലാണ്. അപ്പോൾ ഓരോ ഐറ്റംസ് ആയിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ദാ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉന്നക്കായൻ്റെയും ഓൾമോസ്റ്റ് ഫ്രൈയിങ് ഒക്കെ കഴിഞ്ഞ് സമൂസ ദാ ഇവിടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മളെ പലഹാരങ്ങളൊക്കെ പൊരിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയൊക്കെ പാക്ക് ചെയ്യാൻ പോവാണ്. ഓരോ ഐറ്റംസും ബാച്ച് ബാച്ച് ആയിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊണ്ടുവരികയാണ്. ഇതിലിപ്പോൾ ചട്ടിപ്പത്തിരിയും ഉണ്ട്, പിന്നെ ഇറച്ചിപ്പത്തിരിയും ഉണ്ട് കേട്ടോ. അതായത് സ്വീറ്റും സ്പൈസിയും ഉണ്ട്. അങ്ങനെ ഇതാ പാക്കിംഗ് ഒക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ആവാനായി ഏകദേശം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. കുറേയധികം പലഹാരങ്ങൾ ഓർഡർ വന്നപ്പോഴുള്ള ഒരു ബിസി ഡേ വ്ളോഗാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. അപ്പോൾ സ്നാക്ക് ലോഡ് ആർക്കെങ്കിലും പലഹാരങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഇൻസ്റ്റഗ്രാമും പിന്നെ വാട്സപ്പ് നമ്പറൊക്കെ കൊടുക്കുക, നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.